Hi friends, ellavarkkum M4 e-learning ilekku swagatham. Ee video ilude biology-yude onnamathe chapter aaya protectors of biosphere inde complete revisionum adhe pole thanne focus area-yum aanu ningalumayi share cheyyunnathu. Exam oriented aayittulla oru video aanu idu. So ningalkku idu useful aayirikkum ennu vicharikkunnu. Subscribe cheyyanum share cheyyanum marakkarathu. Subscribe buttonne thottaduthulla bell iconil all koodi marakkathe enable cheythu vechirikkanam. Engil matrame iniyum njan upload cheyyunna videos inde notification ningalkku labhikkullu. So namukku video kandu nokkam. Onnamathe topic global warming aanu. Endanu global warming? It is a dangerous phenomenon which leads to rise in earth's temperature. Bhoomiyude temperature kootunna oru dangerous phenomenon aanu global warming. Endukonda global warming undavunnathu? It is due to increase in the level of carbon dioxide in the atmosphere. Greenhouse gas aaya carbon dioxide inde alav antarikshathil amithamayi koodunnathu moolamaanu global warming undavunnathu. Plants can resist global warming to a certain extent. Global warming ine plants ine oru paridhi vare niyandrikkanayittu saadhikkum. Enganeyanu? Photosynthesis ilude alle. Adayathu photosynthesis nadathumbol plants antarikshathil ninnum carbon dioxide ine valichedutthu oxygen ine purathekku vidunu. ഇനി അടുത്തത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് ഇൻ അറ്റ്മോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും അളവിനെ പ്ലാന്റ്സ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇത് ഫോക്കസ് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം. ഇത് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാം. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യം തന്നെ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിനെ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു, പുറത്തേക്ക് ഓക്സിജനെ വിടുന്നു. ഇതോടൊപ്പം തന്നെ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. സോ പ്ലാന്റ്സ് ആണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സ് ആണ് ആഹാരം നിർമ്മിക്കുന്നത്. ഈ ആഹാരം നേരിട്ടോ അല്ലാതെയോ ആനിമൽസ് ഉപയോഗിക്കുന്നു. ആനിമൽസ് റെസ്പിറേഷനിലൂടെ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് വീണ്ടും പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു. ഇനി രാത്രി സമയങ്ങളിൽ പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, സോ ഈ രീതിയിലാണ് പ്ലാന്റ്സ് ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും ക്രമീകരിച്ച് നിർത്തുന്നത്. മനസ്സിലായല്ലോ. അടുത്തത് ഹൗ ഡു പ്ലാന്റ്സ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? പ്ലാന്റ്സ് എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നത്? നമുക്കറിയാം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അമിതമായി കൂടുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. സോ ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ കുറയ്ക്കാൻ സാധിച്ചാൽ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാമല്ലോ. പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്, ദെർബൈ പ്രിവെന്റ്സ് ദ റൈസ് ഇൻ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആൻഡ് ഹെൻസ് ഗ്ലോബൽ വാർമിംഗ്. പ്ലാന്റ്സ് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു. ഈ രീതിയിലാണ് പ്ലാന്റ്സ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്തത് ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ളത്? മിനറൽസും സോൾസും വേണം. ഇതെവിടുന്ന് കിട്ടും? സോയിലിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ സൺലൈറ്റ് വേണം, കാർബൺ ഡയോക്സൈഡ് വേണം. കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ വാട്ടർ, അതായത് ജലം വേണം. ജലം എവിടുന്ന് കിട്ടും? സോയിലിൽ നിന്നും കിട്ടും. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്നും വാട്ടറിന്റെ കുറച്ച് മോളിക്യൂൾസ് ലഭിക്കും. പിന്നെ ക്ലോറോഫിൽ. ഓക്കെ, സോ ഇത്രയുമാണ് ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ ഇസ് ദ അപ്പർ പാർട്ട് ഓഫ് ലീഫ് ഗ്രീനർ ദാൻ ലോവർ പാർട്ട്? ഇലകളുടെ അപ്പർ പാർട്ടാണ് കൂടുതൽ ഗ്രീനായി കാണപ്പെടുന്നത് താഴത്തെ പാർട്ടിനേക്കാളും. എന്തുകൊണ്ടാണ്? ദ പിഗ്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ കളർ ഓഫ് ലീവ്സ് ക്ലോറോഫിൽ ഇസ് പ്രസന്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. നമുക്കറിയാം ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് ക്ലോറോഫില്ലാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ക്ലോറോപ്ലാസ്റ്റിലാണ്. കൂടുതൽ ക്ലോറോപ്ലാസ്റ്റും ലീവ്സിന്റെ അപ്പർ എപ്പിഡേമിസിലാണ് കാണപ്പെടുന്നത്. ദസ് അപ്പർ പാർട്ട് ഓഫ് ലീവ്സ് ആർ മോർ ഗ്രീനർ ദാൻ ലോവർ പാർട്ട്. മനസ്സിലായല്ലോ. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒന്നാമത്തേത് പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഏതൊക്കെയാണ്? ഡബിൾ മെംബ്രെയിൻ, സ്ട്രോമ, ഗ്രാന. ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം വരച്ച് പാർട്സ് മാർക്ക് ചെയ്യാനും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് പിഗ്മെന്റ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ് പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെറോട്ടിൻ, സാന്തോഫിൽ.
ഇനി ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിൽ ഈ പിഗ്മെന്റ്സിന്റെ റോൾ എന്താണ്? ഈ പിഗ്മെന്റ്സ് ആണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. എന്നാൽ ക്ലോറോഫിൽ എ മാത്രമാണ് ഈ പ്രോസസ്സിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി പിഗ്മെന്റ്സ് എന്താണ്? ആക്സസറി പിഗ്മെന്റ്സ് ആണ്. എല്ലാ പിഗ്മെന്റ്സും എക്സെപ്റ്റ് ക്ലോറോഫിൽ എ എന്താ ചെയ്യുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പിഗ്മെന്റ്സിനെ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ഹൗ ഡു വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് റീച്ച് ലീവ്സ്? വാട്ടറും കാർബൺ ഡയോക്സൈഡും ലീവ്സിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തേത്, പാത്ത് ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു ലീവ്സ്. കാർബൺ ഡയോക്സൈഡിന്റെ പാത്ത് നോക്കാം. ആദ്യം തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ലീവ്സിന് കാർബൺ ഡയോക്സൈഡ് ലഭിക്കുന്നത്. ലീവ്സിലുള്ള സ്റ്റൊമാറ്റയിലൂടെയാണ് കാർബൺ ഡയോക്സൈഡ് ലീവ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി അടുത്തത് പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ് ആണ്. വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? സോയിലിൽ നിന്നും. സോയിലിൽ നിന്നും റൂട്ട്സ് ആണ് വാട്ടർ വലിച്ചെടുക്കുന്നത്. പിന്നീട് സൈലം വെസൽസിലൂടെ അതെവിടെ എത്തുന്നു? ലീവ്സിലേക്ക് എത്തുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്, ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിന് രണ്ട് ഫേസസ് ഉണ്ട്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ഈ രണ്ട് പ്രോസസ്സും ലീവ്സിലെ ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്, ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. ഇനി ലൈറ്റ് ഫേസിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ലൈറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റുന്നു. ഈ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? സ്ട്രോമയിലേക്ക് പോകും. അതേപോലെ തന്നെ ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജിയാക്കി മാറ്റി ATPയിൽ സ്റ്റോർ ചെയ്യുന്നു. ATP എന്താണ്? എനർജി കറൻസിയാണ്. ഇനി സ്ട്രോമയിൽ എന്താ സംഭവിക്കുന്നത്? അതായത് ഡാർക്ക് ഫേസിൽ ലൈറ്റ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഡാർക്ക് ഫേസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. സോ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഫേസിലാണ്? ഡാർക്ക് ഫേസിലാണ്. ഓക്സിജൻ പുറന്തള്ളുന്നത് ഏത് ഫേസിലാണ്? ലൈറ്റ് ഫേസിലാണ്. മനസ്സിലായല്ലോ. ഇനി ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടേബിൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതും ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ടാബുലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ. ഇനി വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ ഫോം. അതായത് ലൈറ്റ് ഫേസിലും ഡാർക്ക് ഫേസിലും നടക്കുന്ന കാര്യങ്ങളെ ഒറ്റ ഇക്വേഷനിൽ പഠിക്കണം. എന്താണ് എഴുതേണ്ടത്? കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? ഓക്സിജനും ഗ്ലൂക്കോസും ഫോം ചെയ്യുന്നു. ഈ ഓക്സിജനെയാണ് അന്തരീക്ഷത്തിലേക്ക് വിടുന്നത്. ഗ്ലൂക്കോസിനെ പിന്നീട് സ്റ്റാർച്ചാക്കി മാറ്റി ഇലകളിൽ ശേഖരിച്ചു വെക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു, ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി മാറ്റിയിട്ടാണ് പ്ലാന്റ്സ് ലീവ്സിൽ ശേഖരിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി മാറ്റുന്നത്? ഗ്ലൂക്കോസ് വാട്ടർ സോലുബിൾ ആണ്, വെള്ളത്തിൽ ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ലയിക്കാത്ത സ്റ്റാർച്ചിന്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇലകളിൽ ശേഖരിച്ചു വെക്കുന്നത്. സോ ഇതിനെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് പഠിച്ചു വെക്കണം. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ പ്ലാന്റ്സിനെ വെള്ളത്തിൽ ലയിക്കാത്ത സ്റ്റാർച്ചാക്കി മാറ്റി ഇലകളിൽ ശേഖരിച്ചു വെക്കുന്നു. പിന്നീട് ഈ സ്റ്റാർച്ചിനെ സൂക്രോസ് ആക്കി മാറ്റിയിട്ടാണ് പ്ലാന്റ്സ് അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സൂക്രോസിനെ പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപങ്ങളിലായിട്ട് ശേഖരിച്ചു വെക്കുന്നുമുണ്ട്. സൂക്രോസിന്റെ തന്നെ രൂപത്തിലാണ് ഷുഗർ കെയിനിൽ ശേഖരിച്ചു വെക്കുന്നത്, സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ട്യൂബേഴ്സിൽ ശേഖരിച്ചു വെക്കുന്നത്, പ്രോട്ടീനിന്റെ രൂപത്തിലാണ് ലെഗ്യൂംസിൽ ശേഖരിച്ചു വെക്കുന്നത്, ഓയിൽ സീഡ്സിൽ ഫാറ്റിന്റെ രൂപത്തിലും ഫ്രൂട്ടിൽ ഫ്രക്ടോസിന്റെ രൂപത്തിലുമാണ് സൂക്രോസിനെ ശേഖരിച്ചു വെക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ഒരു മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൂടി പഠിച്ചു വെക്കണം. ഒന്നാമത്തേത് നീഡ് ഫോർ കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച്. എന്തിനു വേണ്ടിയാണ് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി മാറ്റുന്നത്? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തത് മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ്
സ്റ്റാർച്ച്. പ്ലാന്റ്സ് എങ്ങനെയാണ് സ്റ്റാർച്ചിനെ ഉപയോഗിക്കുന്നത്? സ്റ്റാർച്ചിനെ സൂക്രോസ് ആക്കി മാറ്റും അല്ലെ. എന്നിട്ട് ഈ സൂക്രോസിനെ ഫ്ലോയം വെസൽസിലൂടെ പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പല രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റാർച്ചസ് ലേറ്റർ കൺവേർട്ടഡ് ടു സൂക്രോസ് ആൻഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫ്ലോയം ടു വേരിയസ് പ്ലാന്റ് പാർട്സ് ആൻഡ് സ്റ്റോർഡ് ദെയർ ഇൻ ഡിഫറെന്റ് ഫോംസ്. അടുത്തത് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ഏതൊക്കെ രൂപത്തിലാണ് പ്ലാന്റ്സിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മൾ പറഞ്ഞതാണ് ട്യൂബേഴ്സിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിൽ, ലെഗ്യൂംസിൽ പ്രോട്ടീനിന്റെ രൂപത്തിൽ, ഓയിൽ സീഡ്സിൽ ഫാറ്റിന്റെ രൂപത്തിൽ, ഫ്രൂട്ട്സിൽ ഫ്രക്ടോസിന്റെ രൂപത്തിൽ, ഷുഗർ കെയിനിൽ സൂക്രോസിന്റെ രൂപത്തിൽ. ഓക്കെ, ഇനി അടുത്തത് പ്രോഡക്ട്സ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. റബ്ബർ, കോട്ടൺ, കൊക്കോ, പെപ്പർ, ടീ, കോഫി, കോക്കനട്ട് എക്സെട്ര. ഇതൊക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്ട്സ് ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എക്കോസിസ്റ്റം. ഓഷ്യൻ എക്കോസിസ്റ്റത്തിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? ആൽഗയും ഫൈറ്റോ പ്ലാങ്ടൺസും. ഇനി ഓഷ്യനിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? ഓക്സിജൻ എസെൻഷ്യൽ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഇസ് ഒബ്ടെയിൻഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെയാണ്. അബൌട്ട് 70-80% ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയർ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആൽഗേ ആൻഡ് ഫൈറ്റോപ്ലാങ്ടൻസ് പ്രസന്റ് ഇൻ സീ. സീയിൽ കാണപ്പെടുന്ന ആൽഗേയും ഫൈറ്റോപ്ലാങ്ടൻസുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ 70-80% വരെയുള്ള ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് റീസൺസ് ഫോർ ഓഷ്യൻ പൊല്യൂഷൻ ആണ്. ഓഷ്യൻ പൊല്യൂഷൻ അല്ലെങ്കിൽ മറൈൻ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ബൈഹാർട്ട് ചെയ്യേണ്ട. ഒന്നാമത്തേത് ഡംപിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. പ്ലാസ്റ്റിക് വേസ്റ്റിനെ ഓഷ്യനിൽ ഡംപ് ചെയ്യുക. പിന്നെന്താണ്, കെമിക്കൽ പൊല്യൂട്ടൻസ് ഓഷ്യനിൽ കൊണ്ടുപോയി കളയുക അല്ലെങ്കിൽ അങ്ങോട്ട് ഒഴുക്കുക. പിന്നെ സീവേജ് ഓഷ്യനിലേക്ക് ഒഴുക്കുക. ന്യൂക്ലിയർ വേസ്റ്റ് ഓഷ്യനിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക. ഓയിൽ സ്പില്ല്, അതേപോലെ ഫാക്ടറീസിൽ നിന്നുള്ള ഡ്രെയിനേജ്, ഇതെല്ലാം ഓഷ്യൻ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഇനി ഓഷ്യൻ പൊല്യൂഷന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് അല്ലെങ്കിൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ഇതുമൂലം ഫോട്ടോസിന്തസിസിന്റെ നിരക്ക് കുറയുന്നു, ഓക്സിജന്റെ ലെവല് കുറയുന്നു, അക്വാട്ടിക് ആനിമൽസും പ്ലാന്റ്സും ചത്തുപോകുന്നു, കോറൽ റീഫ്സ് ഡിസ്ട്രോയ് ആകുന്നു, ബയോഡൈവേഴ്സിറ്റിയിൽ നഷ്ടം സംഭവിക്കുന്നു, പിന്നെ എന്താണ്, പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു പ്ലാന്റ്സ് മിറ്റിഗേറ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ. പ്ലാന്റ്സ് എങ്ങനെയാണ് നാച്ചുറൽ ഡിസാസ്റ്ററിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നത്? നമുക്കറിയാം സുനാമി, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, സോയിൽ ഇറോഷൻ, ഇതെല്ലാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണല്ലേ. മാൻഗ്രോവ് ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് സുനാമി ടു സം എക്സ്റ്റെന്റ്. സുനാമി പോലുള്ള ഭീകരമായ തിരമാലകളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? മാൻഗ്രോവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ വനങ്ങൾക്ക് സാധിക്കും. പിന്നെ ബാംബു ഫോറസ്റ്റ്, റീഡ്, വെറ്റീവർ, ലെമൺ ഗ്രാസ് എക്സെട്ര പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ഫ്രം കൊളാപ്സിംഗ് ഡ്യൂറിംഗ് ഫ്ലഡ്. ഫ്ലഡ് വരുന്ന സമയത്ത് നദിക്കരകൾ തകർന്നു പോകാതെ സംരക്ഷിക്കാനായിട്ട് ബാംബു ഫോറസ്റ്റും റീഡും വെറ്റിവറും ലെമൺ ഗ്രാസും എല്ലാം സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ട്രീസ് ആൻഡ് ബുഷസ് ഇൻ മൗണ്ടെയ്ൻസ് ആൻഡ് ഹിൽസ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്. സോയിൽ ഇറോഷനെയും ലാൻഡ് സ്ലൈഡിനെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് മൗണ്ടെയ്ൻസിലും ഹിൽസിലും ഒക്കെയുള്ള ട്രീസും ബുഷസും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും വെട്ടിക്കളയരുത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. ഇത് കൂടാതെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ പഠിക്കണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.